മണ്ഡലകാലം ആരംഭിച്ചതോടെ ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്ന തിരുവാഭരണങ്ങൾ കണ്ടുതരാനുള്ള അയ്യപ്പോക്തരുടെ തിരക്ക് വർദ്ധിക്കുകയാണ്. പന്തളം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുവാഭരണങ്ങൾ നേരിട്ട് കാണാനും രാജപ്രതിയുടെ അനുഗ്രഹം വാങ്ങാനുമാണ് പ്രധാനമായും അയ്യപ്പോക്തർ ഇവിടെ എത്തുന്നത്. അയ്യപ്പനെ യുവരാജാവായി വാഴിക്കുന്നതിന് വേണ്ടി അയ്യപ്പന്റെ വളർത്തച്ഛൻ പന്തളം രാജാവ് പണികഴിപ്പിച്ചിട്ടുള്ള ആടയാഭരണങ്ങളാണ് തിരുവാഭരണങ്ങളായി ഐതിഹ്യത്തിൽ പറയുന്നത്. മഹാരാജ ഉണ്ടായിരുന്നപ്പോൾ ഭഗവാനെ ചാർത്താനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് കൊണ്ടുപോയതാണ്. ഭഗവാന് ഇതെല്ലാം ചാർത്തി യുവരാജാവാക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അത് സാധിക്കാതെ വന്നു. 12 വയസ്സായപ്പോൾ അദ്ദേഹം ശാസ്താ വിലയം പ്രാപിക്കുകയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഇതെങ്ങനെ ഇനിയും അണിയിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് മകരമാസം, എല്ലാ വർഷവും മകരമാസം മകരസംക്രമത്തിന് എന്നെ ഇതെല്ലാം അണിയിച്ചു കണ്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്താ രാജാവിനോട് ഭഗവാൻ പറഞ്ഞത്. തിരുമുഖം, ചുരിക, പുലി, ആന, പൂർണ്ണ, പുഷ്കര സ്ത്രീരൂപങ്ങൾ, വലമ്പിരി ശംഖ് എന്നിവയാണ് തിരുവാഭരണത്തിലുള്ളത്. വൃശ്ചികം 1 മുതൽ 41 വരെയാണ് സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ തിരുവാഭരണങ്ങൾ ഭക്തർക്കായി ദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. മകരവിളക്ക് ദിനത്തിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനായി ധനുമാസം 28-ന് തിരുവാഭരണങ്ങൾ ഇവിടെ നിന്നും ഘോഷയാത്രയായി സന്നിധാനത്തേക്ക് കൊണ്ടുപോകും. കനത്ത സുരക്ഷാ കാവലിലാണ് തിരുവാഭരണങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പന്തളം ബലിയക്കോയിക്കൽ ക്ഷേത്രത്തിലെത്തുന്ന അയ്യപ്പോക്തർ തിരുവാഭരണങ്ങൾ കൂടി കണ്ടുതൊഴുതാണ് ശബരിമലയിലേക്ക് പോകുന്നത്. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.